മേടമാസം പിറന്നതോടെ പാലക്കാട്ടെ വയലുകളിലെല്ലാം കൃഷിപ്പണികൾക്കും തുടക്കം കുറിച്ചിരിക്കുകയാണ്. വിഷുച്ചാലിടൽ എന്ന ആചാരത്തോടെയാണ് കർഷകർ വയലുകളിൽ വിത്ത് വിതയ്ക്കാൻ ആരംഭിച്ചിരിക്കുന്നത്. മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ആചാരം വിഷുദിനത്തിൽ ഇന്നും ധാരാളം ആളുകൾ അനുഷ്ഠിക്കുന്നുണ്ട്. മേടം പിറന്നതോടെ പാലക്കാട്ടെ കർഷകരെല്ലാം വിഷുച്ചാലിടുന്ന തിരക്കിലാണ് കൃഷിപ്പണികൾക്ക് മുഹൂർത്തം വെക്കുന്ന ചടങ്ങ്. മേടമാസ പുലരി പാലക്കാട്ടെ കർഷകർക്ക് പുത്തൻ പ്രതീക്ഷയുടെ തുടക്കമാണ് കൃഷിപ്പണികൾ ആരംഭിക്കുന്ന ദിനം. വിഷുച്ചാലിടലെന്ന ആചാരത്തോടെയാണ് കർഷകർ കൃഷിപ്പണികൾക്ക് തുടക്കം കുറിക്കുക. പതിവ് തെറ്റാതെ ഇത്തവണയും വയലുകളിൽ ചാലിടൽ ചടങ്ങ് നടന്നു. വയലുകളുടെ കന്നിമൂലിയിലാണ് വിഷുച്ചാലിടൽ. ആദ്യം പന്തം കത്തിക്കും, ശേഷം മണ്ണ് കൂട്ടി കാഞ്ഞിരയിലയിൽ വിത്ത് വെച്ച് കണിക്കൊന്നയും നിലവിളക്കും വെച്ച് ഭൂമി പൂജ. വിത്ത് വിതയ്ക്കുന്നതിന് മുൻപ് ഭൂമിദേവിയുടെ അനുഗ്രഹം വാങ്ങുക എന്നതാണ് ഐതിഹ്യം. ഭൂമിപൂജയ്ക്ക് ശേഷം ഉരുവിനും കലപ്പയ്ക്കും കരിക്കോലിനുമാണ് പൂജ. കരിക്കോലിൽ ചന്ദനം തൊട്ട് സ്വർണം പോലെയാവാൻ സ്വർണമോതിരം കൊണ്ടുരയ്ക്കും, ശേഷം വിത്ത് വിതയ്ക്കലും നിലമുഴുതലും. വിഷുച്ചാലിടൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു മുഹൂർത്തമാണ്. വിഷുവിന് ചാലിട്ടാൽ പിന്നെ വിത്ത് വിതയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് നാളെ നോക്കേണ്ടതില്ല. മാത്രമല്ല, കാലാവസ്ഥ അനുകൂലമായി നല്ല വിളവ് ലഭിക്കണമേ എന്ന പ്രാർത്ഥന കൂടെയാണ് വിഷുച്ചാലിടൽ. വിഷു പറഞ്ഞാൽ പുതിയ വർഷം തുടങ്ങുന്നു, കാർഷിക മേഖലയ്ക്ക് പുതിയ വർഷം. അതുകൊണ്ടാണ് വിഷു കഴിഞ്ഞ രാവിലെ ചാലിടാനും അമ്മാവൻ്റെ മകളിനെ കെട്ടാനും ജാതകം നോക്കേണ്ട അവരെയും കാരണം. ഇന്ന് വിത്തിറക്കിയ ഇനി ഏത് ദിവസം വേണമെങ്കിൽ ഞങ്ങൾക്ക് പാടത്ത് വിത്തിറക്കാം. അതിന് നാല് ദിവസം നോക്കേണ്ട ആവശ്യമില്ല. നെല്ല് വീട്ടിൽ നിന്ന് എടുത്തിട്ട് വരും. നെല്ല് ഇത് ഈ സാധനങ്ങളെല്ലാം പുതിയ വട്ടി, പുതിയ കക്കോട്ട്, ഇതെല്ലാം പുതിയ തന്നെയാണ് ഉപയോഗിക്കുക. പഴയതൊന്നും ഉപയോഗിക്കാറില്ല. അത് ഇവിടെ കൊണ്ടുവന്ന് പൂജ ചെയ്ത് കാഞ്ഞരത്തിൻ്റെ ഇലയിൽ കുമ്പിളി പോലെ ഉണ്ടാക്കി അതിലാണ് വിത്തുകളിടുക. എന്നിട്ടാണ് ഈ വിത്ത് മാറ്റവും കളമാറ്റവും അതിൽ തന്നെ കൂട്ടുന്നത്. ഇത് ഈ ചെയ്യുന്ന ചാലിടൽ ചടങ്ങ് മറ്റു പരമ്പരാഗതമായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നിന്നുപോയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വരും തലമുറകൾ ഇത് പിന്നെ പുതിയ ആൾക്കാർ മുഴുവൻ, ചെറുപ്പക്കാർ മുഴുവൻ ഇതിനെ ഇതുപോലെയുള്ള ചടങ്ങുകൾ ചെയ്യണം എന്നുള്ളതാണ് ഈ സമയത്ത് പറയാനുള്ളത്. നിലമുഴുതു കഴിഞ്ഞാൽ പിന്നെ ഉടുതയാൾക്ക് കൈനീട്ടം നൽകും, ശേഷം പാടത്ത് പടക്കം പൊട്ടിക്കുന്നതോടെയാണ് ചടങ്ങിൻ്റെ സമാപനം. മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന കാർഷിക ആചാരമാണ് വിഷുച്ചാലിടൽ. വിഷുദിനത്തിൽ ഇന്നും അത് അനുഷ്ഠിക്കുക വഴി പുതുതലമുറയ്ക്ക് പകർന്നു നൽകുക കൂടെയാണ് പാലക്കാട്ടെ കർഷക ജനത. രമേശ് രാമനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.